ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണിടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം വെച്ച സ്വർണം നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ബിഫോർ മൂവിങ് ടു ദ വീഡിയോ, ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണിടോക്സ് മലയാളം. നമ്മളധികം ചെയ്യുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും, എവിടെയൊക്കെയാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്, അങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 10,000 സാലറിയിൽ നിങ്ങൾ ഗ്രാജ്വലി എങ്ങനെ ഒരു 1 lakh റുപ്പീസ് ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഗ്രോസറീസ് ഒക്കെ എങ്ങനെ ചെറിയ എമൗണ്ടിൽ വാങ്ങിക്കാൻ സാധിക്കും, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമോ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. നമ്മൾ മലയാളികൾ അധികവും ഗോൾഡ് ലോൺ എടുക്കാറുണ്ടല്ലേ. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ, അതായത് എമർജൻസീസ് വരുമ്പോൾ നമ്മൾ അധികവും ഡിപ്പെൻഡ് ചെയ്യുന്നത് പണയം, സ്വർണം പണയം വെച്ചിട്ട് ക്യാഷ് എടുക്കാനായിരിക്കും. അത്രയും എമർജൻസീസ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തോ ഒന്നാലും നമ്മുടെ കയ്യിൽ ആ സമയത്ത് ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് ലോൺ എടുക്കാറുണ്ടല്ലേ. നമ്മൾ ഇന്ന് നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളും, അതായത് NBFC എന്ന് പറയും, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് ചെറുകിട ബാങ്കിങ് ബാങ്കുകൾ നമുക്കെന്താണ് ഗോൾഡ് ലോൺ തരാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ബാങ്കുകളും ഒട്ടുമിക്ക ബാങ്കുകളും നമുക്ക് ഈ ഗോൾഡ് ലോൺ ഫെസിലിറ്റി തരാറുണ്ട്. പക്ഷേ ബാങ്കുകളിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഈ NBFC പോലുള്ള സ്ഥാപനങ്ങൾ വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല അല്ലേ. എവിടെ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, അവിടെയാണ് നമ്മൾ മിക്കപ്പോഴും കൊണ്ട് ഈ സ്വർണം പണയം വെക്കുന്നത്. സ്വർണം പണയം വെക്കുന്ന കാര്യം നമ്മൾ ഓർക്കാറുണ്ട്, പിന്നെ തിരിച്ച് എടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ അത്ര ശുഷ്കാന്തി ഒന്നും കാണിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, വളരെ നഷ്ടത്തോടു കൂടി ആ സ്വർണം ബാങ്കിനകത്ത് ഇരുന്നിരുന്ന് അതങ്ങ് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്വർണം നമുക്ക് നഷ്ടപ്പെടാണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 42,200 രൂപയാണ് ഒരു പവൻ്റെ വില. അപ്പോൾ നമ്മൾ പണിക്കൂലിയും പണിക്കുറവൊക്കെ കഴിഞ്ഞിട്ട് സ്വർണം കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 52,000 രൂപയെങ്കിലും ഒരു പവൻ സ്വർണത്തിന് വരുന്നുണ്ട്. ഇതേ സമയം ഈ ഒരു പവൻ സ്വർണ്ണാഭരണം നമ്മൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെക്കുകയാണെങ്കിൽ 36,000-37,000 രൂപയൊക്കെ നമുക്ക് കയ്യിലോട്ട് കിട്ടുള്ളൂ. ഈ ലോൺ നമ്മൾ കണ്ണും പൂട്ടി അടച്ചില്ലെങ്കിൽ നമുക്ക് എത്ര രൂപ നഷ്ടം വരും, ഒരു 16,000-17,000 രൂപ നമ്മുടെ ഹാർഡ് ഏൺ മണി കണ്ണിക്കൂടെ പോകുന്നത് അറിയത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോട്ട് വെച്ചേക്കുക. നമ്മൾ സ്വർണം പണയം വെക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ചെയ്യുക അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പണയം വെച്ചിരിക്കുന്നത്. ആ ഒരു ധാരണയോടെയെങ്കിലും നിങ്ങൾ വെക്കുക. അതുപോലെ തന്നെ കിട്ടുന്ന എല്ലാ മാസവും നിങ്ങൾ ഈ സ്വർണം നഷ്ടപ്പെടാണ്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും അതിൻ്റെ പലിശ കറക്റ്റായിട്ട് നിങ്ങൾ അടയ്ക്കുക. അതിനോട് പലിശയോടൊപ്പം തന്നെ ഒരു ചെറിയൊരു തുക നിങ്ങൾ മുതലായി അടയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുക. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഇപ്പം സ്വർണ്ണ പണയമൊക്കെ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സേവിങ്സിന് കൊടുക്കല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ആ കടങ്ങൾ നിങ്ങൾ അടച്ചു തീർക്കാനുള്ള ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ EMIs ഒക്കെ എങ്ങനെ തിരിച്ചടയ്ക്കുന്നത്, ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സ്വർണം ഈസി ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ മാസവും ഒരു തുക നിങ്ങൾ അങ്ങോട്ട് അടച്ചുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 100,000 രൂപയുടെ ഗോൾഡാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് മാസം ഒരു 8,000 രൂപ വെച്ചിട്ട് നിങ്ങളൊരു ഗോൾഡ് ലോണിലോട്ട് അടച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്വർണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ വേണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പണയം ഇരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മറിച്ച് നിങ്ങളുടെ ചിന്താഗതി പൈസ വരുമ്പോൾ ഒരുമിച്ചെടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ എടുക്കുന്ന സമയത്ത് പലിശയും അതുപോലെ മുതലും കൂടെ കൊടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നടപടിയുള്ള കാര്യമൊന്നും ആയിരിക്കുകയല്ല. ബിക്കോസ് എന്തിനാ പലിശയും പിഴപലിശയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വലിയ തുകയായിരിക്കും. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതേ സമയം നിങ്ങൾ എല്ലാ മാസവും പലിശ അടയ്ക്കുന്നു, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലെ ആ മുതലിൻ്റെ ഒരു ശതമാനവും നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്വർണം നമുക്ക് നഷ്ടപ്പെട്ടു പോകാണ്ട് നമ്മുടെ ആ ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കാനും സാധിക്കും. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വർണം നഷ്ടപ്പെടാണ്ട് ആ സ്വർണം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്വർണം വെച്ചിരിക്കുന്നതിൻ്റെ ഇപ്പോൾ എത്ര രൂപയ്ക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ട് അതിനെന്താണെങ്കിലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ തിരിച്ചെടുക്കണം എന്നൊരു ധാരണ വരുത്തി ഓരോ മാസവും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു തുക നിങ്ങൾ ഗോൾഡ് ലോണിലോട്ട് അടച്ചുകൊണ്ടിരിക്കുക, മുതലും പലിശയും. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അല്ലാണ്ട് കുറച്ച് ബൾക്ക് എമൗണ്ട് വരുന്നത് നോക്കി നിങ്ങൾ ഇരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഹോപ്പ്ഫുള്ളി ഒന്ന് ചിന്തിച്ച് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം
ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മളിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റും കാര്യങ്ങളും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് നല്ല 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 വീഡിയോസ് നിങ്ങളോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. ബൈ.